പലവിധ കാരണങ്ങൾ കൊണ്ട് നിന്നുപോയ ഇനിയൊരിക്കലും പുനഃപ്രസിദ്ധീകരണത്തിന് സാധ്യതയില്ലാത്ത ആയിരത്തിലധികം വരുന്ന മാസികകളുടെ വൻ ശേഖരത്തിൻ്റെ കാവലാളാണ് ജിജോ രാജകുമാരി എന്ന എഴുത്തുകാരൻ. കാണാം ജിജോയുടെ കവിതകളും ഒപ്പം വരും തലമുറയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്ന ആ അക്ഷര ശേഖരവും. പ്രസിദ്ധീകരണങ്ങളിൽ പലതും ഒരു ലക്കം കൊണ്ട് തന്നെ കളമൊഴിഞ്ഞവയാണ്. സുനന്ദ, സുഫല, നിത്യ, അനർഘ, നിശ, മറ്റ, ധര, സൗവം, നിരർത്ഥകം എന്നിങ്ങനെ നീളുന്നു ഒരിക്കലെങ്കിലും വെളിച്ചം കണ്ട വാരാന്ത്യ മാസാന്ത്യ പ്രസിദ്ധീകരണങ്ങളുടെ പേരുകൾ. മലയാള മാസികകളുടെ പ്രസിദ്ധീകരണ രംഗത്ത് ഒരുപാട് മികവുറ്റ ഒരുപാട് മാഗസിനുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയൊരു പോക്കറ്റ് മാസികയാണ്. കുറഞ്ഞ ലക്കങ്ങൾ മാത്രമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ളെങ്കിലും ഇന്ന് ഒരുപാട് ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അതുപോലെ പുതുമയുള്ള ഒരുപാട് മാസികകളുണ്ട്. ഇത് നമ്മൾ ഒറ്റപ്രതി കാണുവാണെങ്കിൽ ഒരു ലെറ്ററാണെന്ന് തോന്നുകയുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഉള്ള് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു മാസികയാണ്. ഇതെല്ലാം ഇടുക്കിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്, പൊണ്ണന്മാവ് എന്നുള്ളൊരു മാസിക. കൂടാതെ ഒരുപാട് ഇല്ലൻ്റ് മാസികകൾ നിറയെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലായി ഇന്ന് നിലനിൽക്കുന്നു. പഴയ വായനക്കാർക്കുടെ ഓർമ്മകളിലെല്ലാം ഒരു ഹരിതാഫ പകർന്നു നിൽക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ ഇതെല്ലാം പ്രസിദ്ധീകരണങ്ങൾ നിലച്ച രീതിയിലാണ്. പിന്നെ കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത്. തപാൽ വകുപ്പുകളെല്ലാം ഇല്ലാതെ വന്നതോടുകൂടി അതും നിലയ്ക്കുകയുണ്ടായി. എങ്കിലും ചുരുങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ മാത്രമാണ് ഇന്ന് വിപണിയിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. എഴുത്തിലും വായനയിലും ഏറെ താല്പര്യമുണ്ടായിരുന്ന ജിജോയ്ക്ക് അനവധി പ്രസിദ്ധീകരണങ്ങളുടെ ശേഖരമുണ്ടായിരുന്നു. പിന്നീട് പ്രസിദ്ധീകരണം നിലച്ച് മാസികകളും ആനുകാലികങ്ങളും ശേഖരിക്കുന്നത് ശീലമായി. കോട്ടയത്തെയും കോഴിക്കോട്ടെയും ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് പഴയ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് ഇത്തരം മാസികകൾ ശേഖരിച്ചത്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. ജിജോയുടെ ഈ ശീലമറിഞ്ഞ ഒരിക്കൽ മാത്രം പുറത്തിറങ്ങിയ ഭാഗ്യമില്ലാത്ത തങ്ങളുടെ മാസികകൾ പത്രാധിപർ തന്നെ ജിജോയ്ക്ക് അയച്ച് നൽകിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ പ്രസിദ്ധീകരണങ്ങൾ നിലച്ചുപോയതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുവാൻ ജിജോ പരിശ്രമിക്കാറുമുണ്ട്. പത്രാധിപരുടെയും ഉടമസ്ഥരുടെയും മരണവും പിന്നണി പ്രവർത്തകർ മറ്റു തൊഴിലുകളിലേക്ക് തിരിഞ്ഞതുകൊണ്ടും പ്രസിദ്ധീകരണം നിലച്ച മാസികകളുമുണ്ട്. പത്രാധിപർക്ക് സർക്കാർ ജോലി കിട്ടിയതുകൊണ്ടും കടം കയറിയതുമൂലം പ്രസിദ്ധീകരണം ഉപേക്ഷിച്ചും ഇക്കൂട്ടത്തിലുണ്ട്. പത്രാധിപർ വിവാഹം കഴിച്ചതുകൊണ്ട് അച്ചടി നിലച്ച മാസികയുമുണ്ട് ജിജോയുടെ പക്കൽ. ചെറുപ്പം മുതലേ വായനയുണ്ടായിരുന്നു. വായനയിൽ നിന്നാണ് ഞാൻ എഴുത്തിൻ്റെ രംഗത്ത് എത്തിയത്. ഇന്ന് ഏകദേശം ഒരു 20 വർഷത്തോളം പിന്നിട്ടു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇങ്ങനെ എഴുതി അയക്കുമായിരുന്നു, പക്ഷേ അതെല്ലാം റിജക്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. 1999 മുതൽ എൻ്റെ രചനകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. മലയാളത്തിലെ ഒട്ടുമിക്ക ആനുകൂല്യങ്ങളിലും എൻ്റെ രചനകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഞാൻ ഈ മാസികകളെല്ലാം ശേഖരിക്കപ്പെടുന്നത്. വിവിധ ടൈറ്റിലുകളായിട്ട് 1000 മാഗസിനുകളുടെ ഒരു കളക്ഷൻ എന്തെങ്കിലുമുണ്ട്. ഇതിപ്പം സൂക്ഷിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിലും ഇതൊരു ജീവിതചര്യയായിട്ട് ഞാൻ കൂട്ടി, ഇതെൻ്റെ ജീവിതത്തോടെ ഭാഗമായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇപ്പം ഞാനിതിൽ അഭിമാനിക്കുകയാണ്. കാരണം ഇത്രയും അധികം അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്കടെ ഒരു പരിശ്രമമാണ് ഇതുപോലുള്ള മാഗസിനുകൾ ഉണ്ടായിട്ടുള്ളത്. ധാരാളം മാസികകൾ മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും ചെറിയ ചെറിയ പ്രസിദ്ധീകരണങ്ങൾ, അതായത് ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ധാരാളം കേരളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ വായനാശീലത്തിനോടൊപ്പം കവിതാരചനയും ജിജോയ്ക്കൊപ്പമുണ്ട്. അന്ന, ഇറവെള്ളം, രാജകുമാരി അമ്മ, മഴ 6 ലിറ്റർ, വെയിൽ 1 കിലോ, രക്തനോവുകൾ, പുഴകൾ മുളയ്ക്കുന്നു, ഇരകൾ, അനാഥ ചുവരുകൾ തുടങ്ങിയ 8 പുസ്തകങ്ങൾ ജിജോയുടേതായി പുറത്തിറക്കിയിട്ടുണ്ട്. എഴുത്തിലും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ജിജോയുടെ 2 ഇഞ്ച് മാത്രം വലിപ്പമുള്ള വിരൽ മാസിക പുറത്തിറക്കിയ രക്തനോവുകൾ എന്ന പുസ്തകം ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്ത് എന്നും സജീവമായി നിലകൊള്ളുന്ന ജിജോ രാജകുമാരി എന്ന യുവ എഴുത്തുകാരനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം, ധാർമ്മികത എക്സലൻസ് അവാർഡ്, പുരോഗമന കലാസാഹിത്യ സംഘം ചെറുകഥാ പുരസ്കാരം എന്നിവയാണ് ജിജോയെ തേടി എത്തിയ പ്രധാന പുരസ്കാരങ്ങൾ. എഴുത്തിൻ്റെ വഴിയിൽ ജിജോയ്ക്ക് വേണ്ട പ്രോത്സാഹനം നൽകി ഭാര്യ അനിലയും ഒപ്പമുണ്ട്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.